പ്രകൃതി സുന്ദരമായ കുട്ടനാടിൻ്റെ തിലകക്കുറിയാണ് ചമ്പക്കുളം കല്ലൂർക്കാട് സെൻറ്റ് മേരീസ് ബസലിക്ക. പമ്പയാറിൻ്റെ തീരത്ത് സ്ഥാപിതമായ ഈ ദേവാലയം കുട്ടനാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ആരാധനാലയമാണ്. തോമസ് ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിൽ ഒന്നായ നിരണം ദേവാലയത്തിൽ നിന്നാണ് ഈ ദേവാലയത്തിൻ്റെ ഉത്ഭവം. തോമസ് ലീഹ സ്ഥാപിച്ച ദേവാലയങ്ങൾക്കു ശേഷം സ്ഥാപിതമായ രണ്ടാം നിര ദേവാലയങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതാണ് കല്ലൂർക്കാട് സെൻറ്റ് മേരീസ് ബസലിക്ക. AD 427 കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിനമായ December 28 ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നു എന്നാണ് വിശ്വസിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം വിവിധ കാലങ്ങളിൽ ഈ ദേവാലയത്തിൻ്റെ നവീകരണവും പുനരുദ്ധാരണമൊക്കെ നടന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ ദേവാലയമാണിത്. ഈ ദേവാലയത്തിൻ്റെ ചരിത്രപരമായ മൂല്യവും ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലുള്ള പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് 2016 September 20 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതൊരു മൈനർ ബസലിക്കയായി ഉയർത്തുകയുണ്ടായി. ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമധേയത്തിലാണ്. കയ്യിൽ റോസാ പുഷ്പം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രതിഷ്ഠാരൂപത്തെ പുഷ്പ റോസാ മാതാവ് എന്നാണ് വിശ്വാസികൾ വിളിക്കുന്നത്. പരിശുദ്ധ ദേവമാതാവിൻ്റെയും ഔസേ പിതാവിൻ്റെയും തീർത്ഥാടന കേന്ദ്രം എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ട് കഴുതപ്പുറത്തിരിക്കുന്ന ദേവമാതാവും കഴുതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന യോസേപിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിൻ്റെ രൂപമാണ് യോസേപിതാവിൻ്റെ രൂപമായിട്ട് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 2027 ഈ ദേവാലയം 16 തികയ്ക്കുന്നു എന്നുള്ള വലിയൊരു പ്രാധാന്യവും ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടാണ്. വളരെയേറെ പ്രത്യേകതകളോടുകൂടിയാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പതിനാറ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിരണത്തെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഒരു ചെറിയ ആളുകൾ ഇങ്ങോട്ടേക്ക് താഴേക്കിറങ്ങി വന്ന് കുട്ടനാടൻ പ്രദേശത്ത് നിയതമായ രൂപമോ ഭാവമോ ഇല്ലാത്ത ചമ്പക്കുളം കല്ലൂർക്കാട് പ്രദേശത്ത് വന്ന് ഒന്നിച്ചു ചേർന്ന് ഒരു വിശ്വാസ സമൂഹമായി രൂപമെടുത്തു. ആ വിശ്വാസ സമൂഹം എന്നും ഒരുമയുടെ കൂട്ടുകാരായിരുന്നു. ആ ഒരുമയിൽ നിന്നാണ് AD 427 കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിനമായ December 28 ചമ്പക്കുളത്ത് കല്ലൂർക്കാട് ദേവാലയത്തിന് അടിസ്ഥാന ശില പാകിയത്. അതിപുരാതനമായ കല്ലൂർക്കാട് ദേവാലയം ഇപ്പോൾ സിമിത്തേരി സ്ഥിതി ചെയ്യുന്ന ഭാഗത്തായിരുന്നു സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. 1953 700 പഴക്കമുള്ള പ്രസ്തുത ദേവാലയം അവിടെ നിന്ന് പൊളിച്ചു നീക്കി. ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം 1725
32-നും ഇടയ്ക്ക് പണിതതാണെന്നാണ് കരുതപ്പെടുന്നത്. അതിനുള്ള ഏക രേഖ ഒരെണ്ണം മാത്രമേ ഇന്ന് ശേഷിച്ചിട്ടുള്ളൂ. ഇവിടെ കാണുന്നൊരു ശീലാന്തി മിശിയ പിറന്ന 1730 കാലം താമല്ലൂർ കുരുവിളക്കത്തനാരെ ഈ ശീലാന്തി പണിയിച്ചു എന്ന് ശീലാന്തിയിൽ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിലെ മലയാള വർഷവും മാസവും തീയതിയും. ഈ പള്ളിയുടെ പാരമ്പര്യം 427 ആരംഭിച്ചെങ്കിലും 11-12 നൂറ്റാണ്ടുകൾ മുതലുള്ള ചരിത്രങ്ങളാണ് കുട്ടനാടിൻ്റെത് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ 11-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട കൽക്കുരിശിനെ പറ്റി കൽക്കുരിശിൻ്റെ താഴെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാടിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് നിയതമായ രൂപമോ ഭാവമോ ഇല്ലാഞ്ഞ കാലത്ത് ഈ പമ്പാനദി ഒഴുകി വരുന്നു. അതിൻ്റെ വശങ്ങളിലായിട്ട് കുറച്ച് മണ്ണടിഞ്ഞു കൂടുന്നു. അവിടെ ആളുകൾ ഒന്നിച്ചു കൂടുന്നു, കൃഷി ചെയ്യുന്നു, ചെറിയ ചെറിയ വീടുകൾ വയ്ക്കുന്നു. നിയതമായ രൂപമില്ലാത്ത ഒരു കാലത്ത് പോലും ഇവിടുത്തെ ചിറകളിലൊക്കെ വീടുകൾ ഉണ്ടാക്കി അവിടെ ഒന്നിച്ചുകൂടി അതിനോട് കേന്ദ്രീകരിച്ച് ചമ്പക്കുളത്ത് കല്ലൂർക്കാട്ട് ഒരു ദേവാലയം അവർ രൂപീകരിച്ചു. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വർഷങ്ങൾക്ക് മുൻപ് നെൽവയലായിരുന്നു. ഈ നെൽവയലിലെ വലിയ തടിക്കഷ്ണങ്ങൾ വലിച്ചിട്ട് ചങ്ങാടം ഉണ്ടാക്കി ഈ ചങ്ങാടത്തിൻ്റെ പുറത്ത് ആറ്റുമണൽ നിരത്തി ഇവിടെ പറമ്പുണ്ടാക്കി ആ പുരയിടത്തിന് മുകളിൽ ആണ് ഇതിൻ്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. അടിത്തറ നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ പൊക്കം പഴയ കണക്കനുസരിച്ച് 2.8 അംഗുലം അല്ലെങ്കിൽ 168 സെൻറ്റിമീറ്റർ 5.5 അടിയോളം വരും. കുട്ടനാട്ടിലെ നിർമ്മിതി ഇത്രയും തറ ഉയർത്തി നിർമ്മിക്കാൻ കാരണം വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുക, അതോടൊപ്പം കുട്ടനാട്ടിലെ മണ്ണിൽ പണി ചെയ്യുന്ന എല്ലാ കെട്ടിടങ്ങളും താഴോട്ട് വർഷങ്ങളോടും താന്നുകൊണ്ടിരിക്കും. ഈ രണ്ട് കാര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം തറ ഉയർത്തിപ്പണത്. 1822 ആയപ്പോൾ ഇതിന് മധുബഹ പൊളിച്ച് വളരെയധികം വിപുലപ്പെടുത്തുകയാണ് ചെയ്തത്. അന്ന് ഇവിടെ നിർമ്മിച്ച ഈ ദേവാലയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കുരിശാകൃതിയിലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലും വീതി കൂടിയ വരാന്ത, ആ വരാന്തയുടെ രണ്ടറ്റത്തും അരപ്രൈസുകൾ, തൂണുകളിലേക്ക് ഇറങ്ങി വരുന്ന ചാർത്ത്, ഇവ മുഴുവനും ഓല കെട്ടിയതുമായിരുന്നു. ആയിരത്തി 1855 ഈ ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടപ്പോൾ പഴയ ഭിത്തികളെ അതാതിൻ്റെ സ്ഥാനത്ത് തന്നെ നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് കൂടുതൽ ബലം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇരുവശത്തും ഭിത്തികൾക്ക് കനം കൂട്ടി. ഈ കനം കൂട്ടുന്നതിന് വേണ്ടി കുമ്മായവും ചെങ്കല്ലും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ പഴയ ഭിത്തിക്ക് വീതി വർദ്ധിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തര ലെവലിൽ നിന്നും മുകളിലേക്ക് ഇത് കെട്ടിപ്പൊക്കിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. പഴയ റോമൻ സ്റ്റൈലിലുള്ള വാതിലുകളോടൊപ്പം തന്നെ പുതിയതായി നിർമ്മിച്ച ഭിത്തികളിലെ ഗോത്തി സ്റ്റൈലിലുള്ള ജനലുകളെ ഇരുവശവും അത് പിടിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ കാണാൻ സാധിക്കും ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പാലിച്ചിരിക്കുന്ന ഒരു പ്രത്യേക മാനദണ്ഡമുണ്ട്. ഏറ്റവും പടിഞ്ഞാറേറ്റത്ത് റൂഫ് ഏറ്റവും പൊക്കം കുറഞ്ഞ്, അതിനുശേഷം അടുത്ത ലെവലിൽ പൊക്കം കുറേ കൂടെ കൂടിയ പള്ളിയുടെ പ്രധാനപ്പെട്ട ബോഡി അവിടെ കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഹൈക്കല എന്ന് പറയും, ഏറ്റവും ഉയരമുള്ള കൂരയെന്ന് പറയുന്നത് പള്ളിയുടെ മധുബഹായുടെ കൂരയാണ്. അങ്ങനെ മൂന്ന് ഘട്ടമായിട്ട് ഉയർന്നുയർന്ന് പോകുന്ന ഒരു നിർമ്മാണ ശൈലി ഇവിടെ കാണാം. പുരാതനമായിട്ടുള്ള പള്ളി ദേവാലയങ്ങളുടെ ഘടനയെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ അതിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നുണ്ട്. പുരാതനമായ നമ്മുടെ യെറൂശലേം ദേവാലയത്തിൻ്റെ ഘടന ഈ പുരാതനമായ ദേവാലയങ്ങൾ, പ്രത്യേകിച്ചും സുറിയാനി പാരമ്പര്യത്തുള്ള ബൈബ്രസ്ത്യ പാരമ്പര്യത്തുള്ള ദേവാലയങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ 12 തൂണുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിൻ്റെ തെക്കുവശത്തും 12 തൂണുകളുണ്ട്. ഇത് 12 സ്ലീഹന്മാരെയും പഴയ നിയമത്തിലെ 12 പിതാക്കന്മാരെയും സൂചിപ്പിക്കുന്നതാണ്. സഭയുടെയും പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും പ്രതീകമായിട്ട് നമുക്കതിന് എടുക്കുവാൻ സാധിക്കും. ഇവിടെ ഈ മൂന്ന് ഘട്ടങ്ങളായിട്ട് പോകുമ്പോഴേ അതനുസരിച്ച് തന്നെ അകത്തും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഇപ്പോൾ കാണുന്ന മോണ്ടളം 1900 ആണ് പണി കഴിച്ചിട്ടുള്ളത്.
അന്ന് രണ്ട് നിലയായിട്ടാണ് ഈ മോണ്ടലം പണി കഴിച്ചത്. താഴത്തെ നില സാധാരണ രീതിയിലും അതിൻ്റെ രണ്ട് വശവും ഗോത്തി സ്റ്റൈലിൽ നിർമ്മിച്ചതിന് ശേഷം രണ്ടാം നില പൂർണ്ണമായിട്ടും മരം കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. തട്ടുകളും തൂണുകളും മേൽക്കൂടും. 1987 ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ മുകൾ ഭാഗം മുഴുവൻ കത്തിപ്പോയി. അത് പിന്നീട് RCC ചെയ്ത് ബലപ്പെടുത്തിയതാണ് ഇപ്പോൾ നാം കാണുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിക്ക് ചുറ്റുമുള്ള ഭാഗങ്ങൾ മുഴുവനും തേച്ചിരിക്കുന്നത് കുമ്മായമിട്ടായിരുന്നു. അത് അടുത്ത കാലത്ത് അത് ബലപ്പെടുത്തുന്നതിന് വേണ്ടി കുമ്മായം മുഴുവൻ ചുരണ്ടിക്കളയുകയും സിമൻ്റ് ഉപയോഗിച്ച് അതിനെ ബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പഴയ പള്ളികൾ, അതിപുരാതനമായ പള്ളികളെല്ലാം തന്നെ നമുക്ക് പറയാൻ സാധിക്കും സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. ഹോളിൻ്റെ ഉപയോഗത്തിനൊക്കെ ആയിട്ട് ഈ മോണ്ടലം എന്ന ഭാഗം ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികരൊക്കെ താമസിച്ചിരുന്നത് പള്ളിയുടെ തന്നെ ആ കെട്ടിടത്തോട് ചേർന്നാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പള്ളിയുടെ മധുബായുടെ തെക്കുവശത്തും പടിഞ്ഞാറ് വശത്തുമായിട്ട് രണ്ടാം നിലയിലെ പുരോഹിതന്മാർ വൈദികർ താമസിച്ചിരുന്ന വൈദിക മന്ദിരം നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയിൽ നിന്ന് വേർപെട്ട ഒരു വൈദിക മന്ദിരം എന്ന കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്നുള്ള ഹോളുകൾ, ഇതെല്ലാം പിൽക്കാലത്ത് വന്നതാണ്. പഴയ പള്ളികൾ ഇതുപോലെ നിർമ്മിച്ചുള്ളതെല്ലാം സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. സമ്മേളനങ്ങൾ കൂടാനുള്ള സ്ഥലം, അതുപോലെ തന്നെ വൈദികർക്ക് മറ്റു താമസിക്കാൻ, ശുശ്രൂഷികൾക്ക് ഇടപെടാനുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം ഈ പഴയ ഘടനയിലെ പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദേവാലയത്തിന് മറ്റ് ദേവാലയങ്ങളേക്കാൾ ഒരു പ്രത്യേകതയുള്ളത് ഇതിന് വീതി വളരെ കൂടുതലുണ്ട് എന്നുള്ളതാണ്. ഇത്രയും വീതിയുള്ള ദേവാലയങ്ങളുടെ ഉള്ളിൽ തൂണില്ലാത്ത ദേവാലയങ്ങൾ വളരെ വിരളമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ മേൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ നീളമുള്ള തേക്കിൻ കഴകൾ കൊണ്ടാണ്. അതുപോലെ തന്നെ അതിന് വളവുണ്ടാകാതിരിക്കാൻ വേണ്ടി ആരൂഢ ഉത്തരത്തിൻ്റെ മുകളിലാണ് ഈ കഴുക്കോലുകൾ നിർത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, സാധാരണ കെട്ടിടങ്ങൾക്കെല്ലാം മോന്താഴമുണ്ട്, ഈ ദേവാലയത്തിന് മോന്താഴമില്ല. അങ്ങനെ വലിയൊരു പ്രത്യേകത ഇതിൻ്റെ മരപ്പണിയെ സംബന്ധിച്ച് ഉള്ളതാണ്. മറ്റൊന്ന്, ഇത് പണിത കാലത്ത് ഇതിൻ്റെ മേൽക്കൂരകളിൽ ഇരുമ്പ് കൊണ്ടുള്ള ആണികളെ യാതൊന്നും അടിച്ചു കയറ്റിയിരുന്നില്ല. പകരം മരയാണികളാണ് അതിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടിരുന്നത്. അതുകൊണ്ട് തടിക്ക് കേടുകൂടാതെ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. പുറത്തുനിന്ന് നമ്മൾ കണ്ടതുപോലെ തന്നെ അകത്തും ഈ ഘടനയുടെ ആ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാക്കണം. ആദ്യ ഭാഗം പടിഞ്ഞാറേറ്റം മോണ്ടലം, അതിനുശേഷം രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഹൈക്കല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹൈക്കലയിലാണ്. പള്ളിയുടെ ജനങ്ങൾ നിൽക്കുന്ന ഭാഗമാണ് ഹൈക്കല എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പുരാതനമായ ദേവാലയങ്ങൾ, പ്രത്യേകിച്ചും പൗരസ്ത്യ ദേവാലയങ്ങൾ പലതും നിർമ്മിച്ചിരുന്നത് യെരൂശലേം ദേവാലയത്തിൻ്റെ ഒരു ഘടനയെ ആസ്പദമാക്കിയാണ് എന്ന് പറയും. അതനുസരിച്ച് നോക്കുമ്പോൾ മോണ്ടളം വിജാതീയരുടെ ആ മണ്ഡപത്തിൻ്റെ സ്ഥാനത്ത് വരും. ഹൈക്കലയിലെ തന്നെ രണ്ടായിട്ടാണ് ഹൈക്കല തിരിച്ചിരുന്നത്. ഇവിടെയും ഹൈക്കല രണ്ടായിട്ടായിരുന്നു തിരിച്ചിരുന്നത്. അതിൻ്റെ തെരുവിൻ്റെ ഒരു റെയിൽസ് ഈ ഒന്നാമത്തെ വാതിലിൻ്റെ അകത്തോട്ട് കയറുന്നിടത്ത് ഉണ്ടായിരുന്നു. ഒരു കൈവരിയുണ്ട്, ഒരു റെയിൽസ് ഉണ്ടായിരുന്നു അവിടെ. അത് ആ റെയിൽസിന് ഈ ഇങ്ങോട്ടുള്ള പുറകോട്ടുള്ള ഭാഗത്ത് സ്ത്രീകളും റെയിൽസിന് മുമ്പിൽ പുരുഷന്മാരും എന്ന രീതിയിലായിരുന്നു പള്ളിയിൽ സ്ഥാനം പിടിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗം, സ്ത്രീകൾ നിന്നിരുന്ന ഭാഗം യെരൂശലേമിലെ ദേവാലയത്തിൻ്റെ സ്ത്രീകളുടെ മണ്ഡപത്തോട് നമുക്ക് താരതമ്യം ചെയ്യാം. അതുപോലെ അത് കഴിഞ്ഞ് അടുത്ത ലെവൽ പുരുഷന്മാർ നിൽക്കുന്ന ലെവൽ, പിന്നീട് ഏറ്റവും ഉയർന്ന ഭാഗമെന്ന് പറയുന്ന മധുബഹ. മധുബഹയുടെ ആദ്യത്തെ ഡിവിഷനിലെ പുരോഹിതന്മാർക്കും ശുശ്രൂഷകർക്കും നിൽക്കാനുള്ള സ്ഥലമായിട്ടാണ് മാറ്റിവെച്ചിരുന്നത്. അതിനുശേഷം ഹോളി ഓഫ് ഹോളീസ്, വാഗ്ദാന പേടകവും മറ്റും സൂക്ഷിച്ചിരുന്ന സ്ഥലം, അതായിരുന്നു യെരൂശലേം ദേവാലയത്തിൻ്റെ ഘടന, ആന്തരിക ഘടന. അതേ ഘടനയാണ് ഞാൻ ഈ പറഞ്ഞ മോണ്ടളം, ഹൈക്കല, അതിൽ തന്നെ ഒരു ഡിവിഷൻ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗം ഇങ്ങോട്ട്, അതിനു മുമ്പ് പുരുഷന്മാരെ, പിന്നെയുള്ള പ്രധാന ആർച്ചിന് അകത്ത് ആദ്യ ഭാഗത്ത് ശുശ്രൂഷയിൽ നേരിട്ട് പങ്കെടുക്കാത്ത പുരോഹിതന്മാരും ശമാശന്മാരും ഒക്കെ നിന്നിരുന്ന സ്ഥലം, ഇപ്പോഴും അതങ്ങനെയുണ്ട്. ഗായക സംഘവും അവിടെയായിരുന്നു, പിന്നീട് മധുബായി. അങ്ങനെയുള്ള ഒരു തെരുവ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. പള്ളിയിലെ ഉള്ളിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വേഗമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഏറ്റവും പ്രധാനമായിട്ട് പെട്ടെന്ന് പറയുവാൻ തോന്നുന്നത് ഇതിൻ്റെ സീലിംഗാണ്. ഈ സീലിങ്ങിലെ രണ്ട് ഓരോ വശങ്ങളിൽ ആറും രണ്ട് വശങ്ങളിലായിട്ട് ആറും ആറും 12 ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സെൻറ്ററിലും ചിത്രീകരണങ്ങൾ കാണുവാൻ സാധിക്കും. അത് പഴയ നിയമത്തിലെ ചിത്രങ്ങളാണ് പ്രധാനമായിട്ട് ഈ രണ്ട്
വശങ്ങളിൽ ചെരുവുകളിൽ കാണുന്നത്. സെൻറ്ററിലുള്ളത് പരിസ്കന്യാമുറിയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പിന്നെ വെളിപാടിലെ ചില ചിത്രീകരണങ്ങളുമാണ്. മറ്റൊന്ന് ഇവിടെ കാണുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രസംഗ പീഠമാണ്. പഴയ ദേവാലയങ്ങളിലെ മൈക്രോഫോൺ സിസ്റ്റം ഉണ്ടാകുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള പ്രസംഗ പീഠങ്ങളുണ്ടായിരുന്നു. ആളുകൾക്ക് പ്രസംഗം കേൾക്കുവാൻ വേണ്ടി കുർബാനയുടെ പ്രസംഗത്തിൻ്റെ സമയത്ത് വൈദികന് ആ തട്ടയിൽ കൂടെ കയറി അവിടെ വരും, എന്നിട്ട് ജനങ്ങളോട് സംസാരിക്കും. അപ്പോൾ ആ ഭാഗത്തുള്ളവർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, പ്രസംഗം കേൾക്കും. ആ പ്രസംഗ പീഠം ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, രണ്ട് സൈഡ് ഓൾട്ടറുകളുണ്ട്. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഈ സൈഡ് ഓൾട്ടർ പ്രധാന അൾത്താരയിൽ കുർബാന നടക്കുമ്പോൾ തന്നെ ഇവിടെ സൈഡ് ഓൾട്ടറുകളിലും ചില അച്ഛന്മാർ കുർബാന ചൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് സുറിയാനിയിൽ കുർബാന ആയിരുന്നുകൊണ്ട് പ്രാർത്ഥനകൾ പ്രത്യേകിച്ചില്ല, ജനങ്ങൾ കൊന്തയിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ സൗകര്യമനുസരിച്ച് കുർബാന കിടന്ന് കാണുന്ന രീതി അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മാമോദീസ തൊട്ടി ഇവിടെ അല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് മാമോദീസ തൊട്ടി ഇവിടെ കാണുവാൻ സാധിക്കും, പക്ഷേ മാമോദീസ തൊട്ടി അവിടെ അല്ലായിരുന്നു. ഈ ഈ പള്ളിയുടെ തെക്കേ വരാന്തയുടെ പടിഞ്ഞാറേ അറ്റത്തായിരുന്നു. അതിൻ്റെ സംവിധാനങ്ങൾ ഇപ്പോഴും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ വേറൊരു കാര്യം കാണാം, ഒരു ഭണ്ണാര കുറ്റി അവിടെ കാണാൻ സാധിക്കും. പിച്ചള കൊണ്ട് നിർമ്മിച്ചത് അവിടെയായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ മരിക്കുമ്പോൾ, വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ മരിക്കുമ്പോൾ അവരുടെ മിന്ന് അവിടെ എടുത്ത് ആ ഭണ്ണാരക്കുറ്റിയിൽ നിക്ഷേപിച്ച് പള്ളിക്കായിട്ട് കൊടുക്കുന്ന ഒരു രീതിയുടെ അവശേഷമാണ് നിൽക്കുന്നത്. ഇപ്പോഴും അതവിടെ തുടരുന്നുണ്ട്. അതിൻ്റെ സ്ഥാനം മറ്റൊന്നായിരുന്നു, ഇപ്പോൾ പുതിയൊരു സ്ഥാനത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുബഹായിലാണ്. ഈ മധുബഹായ് എന്ന് പറയുന്ന ഭാഗമാണല്ലോ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ പുരാതനമായ ഘടനകൾ എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ ഉള്ള ഒരു പള്ളിയാണ്. ഇവിടെ മുതൽ അങ്ങോട്ടാണ് വാസ്തവത്തിൽ മധുബഹ. ഇതിന് താഴെയുള്ള സ്ഥലം, ഈ പറയുന്ന ഭാഗമെന്ന് പറയുന്നത് ശുശ്രൂഷയിൽ പങ്കെടുക്കാത്ത വൈദികരോ ശുശ്രൂഷികളോ ഒക്കെ നിൽക്കുന്ന, അതുപോലെ ഗായക സംഘവും നിൽക്കുന്ന സ്ഥലമാണ് ഇത്. ഇതിൻ്റെ കൂര നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വളഞ്ഞ് പോകുന്ന ഒരു ഘടനയാണ് തട്ട്. അത് ആകാശത്തെ, പ്രപഞ്ചത്തിൻ്റെ ആകാശത്തട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. 1822 ഇതിൻ്റെ മധുബഹ നിർമ്മിച്ചപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം വളഞ്ഞ ഒരാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് തേക്കിൻ തടികൾ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ്. ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീതി കൂടിയ പലകയാണ് നിരത്തിയിരിക്കുന്നത്. ഈ വിടവുകളിൽ കൂടി താഴേക്ക് പൊടി വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ 1822 കുമ്മായവും സുർക്കിയും കൂടെ ചേർത്ത് നിറയ്ക്കുക ഉണ്ടായി. അതുകൊണ്ട് മുകളിൽ നിന്ന് പൊടിയുടെ യാതൊരു ശല്യവും മധുബഹായിലേക്ക് വീഴുകയില്ല. പിന്നണിയിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളുണ്ട്. ആ ഒരു പ്രത്യേക കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലം, അതിന് പറയാറുള്ള പേര് റത്താളെന്നാണ്. റത്താളം എന്ന് പറഞ്ഞാൽ ഓൾട്ടറിൻ്റെ പിന്നിലുള്ള ഭാഗമെന്നാണ്. ഓൾട്ടർ ഒരു പീഠമായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഈ റത്താളെന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഈശോയുടെയും പരിശുദ്ധകന്യാമറിയത്തിൻ്റെയും വിശുദ്ധരുടെയും എല്ലാം തിരുസ്വരൂപങ്ങൾ കാണുന്നത്. അതൊരു പ്രത്യേക ശ്രേണിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഉന്നതങ്ങളിൽ ഈശോയുടെ, പിന്നീട് മാതാവ്, അതിന് വലതും ഇടതുമായിട്ട് പത്രോസ് പൗലോസ് ലിഹന്മാരുണ്ട്. സഭയിലെ പ്രധാനപ്പെട്ട വിശുദ്ധരായിട്ടുള്ള അമ്മത്രേസ്യ, കുരിശിത്തിൻ്റെ വിശുദ്ധ യോഹന്നാന്, പിന്നീട് ഇങ്ങോട്ട് വരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, കൊച്ചുത്രേസ്യ, ഇങ്ങനെ അവരുടെ സ്ഥിരസ്വരൂപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആ ഒരു ശ്രേണി പ്രത്യേകമായിട്ട് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പുരാതനമായിട്ട് കൈമാറി വന്നിട്ടുള്ള ഒരു ശ്രേണി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇതുപോലെയുള്ള റത്താളുകളിലെ പുഷ്പങ്ങൾ, ഇപ്പോഴത്തെ ഇപ്പോഴൊക്കെ നമ്മൾ വയ്ക്കുന്ന പോലെ പച്ച പൂക്കളൊന്നും വയ്ക്കാറില്ല. അക്കാലത്ത് ഇതുപോലെ ഇവിടെ കാണുന്ന പോലെ ചെണ്ട് പോലെ, പൂച്ചെണ്ട് പോലെ തടിയിൽ തന്നെ നിർമ്മിച്ച കാര്യങ്ങളാണ് അവിടെ വച്ചിരുന്നത്. അപ്പോൾ പച്ച പൂക്കൾ വയ്ക്കുകയില്ല. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. സ്വർഗത്തിൽ നശ്വരമായവ ഒന്നിനും പ്രസക്തിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും നമുക്ക് ധാരാളം മാലാഖാമരെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം. അത് സ്വർഗത്തെ കാണിക്കുവാൻ വേണ്ടിയാണ്.
ഈ റത്താളിലെ നാല് സുവിശേഷന്മാരുടെ ബസ്റ്റ് ചിത്രീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലും ഒരു കാളയുടെയും സിംഹത്തിൻ്റെയും ചിത്രീകരണം കാണാം, ഒരു റിലീഫ് വർക്ക് കാണാം. വലതുവശത്ത് സിംഹവും ഇടതുവശത്ത് കാളയുമാണ്. കാള മത്തായിയെ സൂചിപ്പിക്കുന്ന, സിംഹം മർക്കോസിനെ സൂചിപ്പിക്കുന്ന പ്രതീകമാണ്. അങ്ങനെ ആ പ്രതീകാത്മകമായിട്ട് നാല് സുവിശേഷന്മാരെയും ചിത്രീകരിച്ചിട്ടുണ്ട്. മധുബ എന്ന് പറയുന്നത് ബലിയർപ്പണ വേദിയാണ്. ആ ബലിയർപ്പണ വേദിയിലെ സർവ്വവിശുദ്ധരുടെയും സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്ന വേദിയാണ്. സ്വർഗീയ ഗണങ്ങളെല്ലാം അവിടെ ഉണ്ട്, മലഹാമാരുണ്ട്, എല്ലാം ഉണ്ട്. ആ രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ മധുബഹ ചിത്രീകരിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അതിപുരാതനമായ ഒരു ദേവാലയമാണ് കല്ലൂർക്കാട് സെൻറ്റ് മേരീസ് ബസലിക്ക. ബസലിക്കയിലെ ചിത്രങ്ങളും ശില്പരചനയും അതീവ മനോഹരമാണ്. ദേവാലയത്തിൻ്റെ ഉള്ളിൽ മുഗൾ ഭാഗത്തായി പഴയ നിയമത്തിലെ 12 സംഭവങ്ങൾ അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ നടുഭാഗത്തായി വെളിപാടിൻ്റെ പുസ്തകത്തിലെ സംഭവവും മാതാവിൻ്റെ കിരീടധാരണവും പിന്നെ കാഹളമുതുന്ന മാലാഖമാരോ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിമനോഹരമാണ് ആ ചിത്രങ്ങൾ. പള്ളിയുടെ ഉള്ളിലെ കൊത്തുപണികൾ മരത്തിലാണ് ചെയ്തിരിക്കുന്നത്, വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ രൂപങ്ങളും ഉടൻ രൂപങ്ങളാണ്, തടിയിലാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. അനാട്ടമി വളരെ കൃത്യമുള്ള അനാട്ടമിയാണ്. '1599 ഉദയംപേരൂർ സൂനകദോശത്തിന് ശേഷമാണ് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചുവർ ചിത്രങ്ങൾ കൂടുതലായി വരയ്ക്കപ്പെടാൻ തുടങ്ങിയത്. ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ വളരെ ഗംഭീരമാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ ചെറുതായ മാറ്റങ്ങളും മാറ്റിവരകൾക്കും വിധേയമായിട്ടുണ്ടായിരിക്കാം. എന്നാലും വളരെ മനോഹരമായാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിലെ ഈ കളറുകളൊന്നും അത്ര ലഭ്യമായിരുന്നില്ല. ആർട്ടിഫിഷ്യൽ കളറുകൾ അന്നില്ലായിരുന്നല്ലോ. നാച്ചുറൽ കളറുകൾ ഉപയോഗിച്ചായിരുന്നു അവർ വരച്ചിരുന്നത്. നാച്ചുറൽ കളറുകളാണെങ്കിൽ പ്രകൃതിദത്തമായ കളറുകൾ, അത് ഈ വെട്ടുകളിൽ നിന്നും സസ്യഭാഗങ്ങളിൽ നിന്നൊക്കെ അവർ കളക്ട് ചെയ്താണ് വരച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ലഭ്യമായ കളറുകൾ അതാണല്ലോ. ആ രീതിയിൽ വളരെ മനോഹരമായി അവർ ചിത്രീകരിച്ചിരുന്നു. ദേവാലയത്തിനുള്ളിൽ പലകയിലും ഭിത്തിയിലും പിന്നെ മെറ്റലിലും, അതായത് ചെമ്പ് തകടിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഭിത്തിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഭിത്തിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ കുമ്മായ ഭിത്തി കുമ്മായം കൊണ്ട് ട്രീറ്റ് ചെയ്തെടുത്തിട്ട് അതിന് മുകളിലാണ് വരയ്ക്കുന്നത്. പിന്നെ പലകയും അതുപോലെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ് ചെയ്തിട്ട് വരയ്ക്കുക എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം, അവർ ചെമ്പ് തകടിൽ ഇവിടെ പള്ളിയിൽ ഉള്ളിൽ വരച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യതയോടുകൂടി ചെയ്തില്ലെങ്കിൽ പൊളിഞ്ഞു പോകാൻ വളരെ സാധ്യതയുള്ളൊരു കാര്യമാണ്. അത് നിലനിർത്താനായി അവർ അന്നത്തെ കാലത്ത് പരിമിതമായ ടെക്നോളജി അനുസരിച്ച് അവരത് ചെയ്തു എന്നുള്ളത് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. പിന്നെ കാലപ്പഴക്കത്തിലെ ചെറിയ കേടുകൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ മാറ്റിവരകൾ നടന്നു കാണും, സ്വാഭാവികമായിട്ടും നടന്നു കാണും. എന്നാലും വളരെ ഗംഭീരമായ വരകളാണത്, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വരകളാണ് അതിനുള്ളിലെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടത്തെ ഈ റത്താൾ എന്ന് പറയുന്ന ഓട്ടൻ്റെ പിന്നിലുള്ള ഈ അലങ്കാരപ്പണികളെക്കുറിച്ചാണ്. ഈ അലങ്കാരപ്പണികൾ എല്ലാം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് പോർച്ചുഗീസ് പാരമ്പര്യത്തിൽ നിന്നാണ്. അത് ഒരു കാലത്ത് ഈ റത്താൾ എന്ന് പറയുന്ന ഭാഗം പോർച്ചുഗലിൽ തന്നെ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി ഇണക്കിയിട്ടുള്ളതാണ് എന്നും ചരിത്രം പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് എടുത്തു പറയാവുന്ന എടത്വാ പള്ളിയിലെ, ആലപ്പുഴ മാർസലിയോ പള്ളിയിലെ, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിലെ, അരുവിത്തര സെൻറ്റ് ജോർജ് പള്ളി, അതുപോലെ പുരാതനമായ പല പള്ളികളിലും ഇതുപോലുള്ള നിർമ്മിതികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യകാലങ്ങളിൽ അതെല്ലാം തന്നെ പോർച്ചുഗലിൽ ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ ഈ റത്താളും ഒരു പക്ഷേ പോർച്ചുഗലിൽ തന്നെ ചെയ്തതായിരിക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. കാരണം ഇവിടെ അതിനെ അനുകരിച്ച് ചെയ്തപ്പോൾ അത്രയും പൂർണ്ണത ഉണ്ടായിട്ടില്ല. ഇത് കാണുമ്പോൾ അത് മനസ്സിലാക്കുക, ഏറ്റവും പൂർണ്ണതയുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട്, പുരാതനമായ ദേവാലയങ്ങളുടെ സങ്കീർത്തി എപ്പോഴും തെക്കുവശത്തോ വടക്കുവശത്തോ ആയിരിക്കും. പള്ളിയുടെ പുറകുവശത്ത് മധുബഹയുടെ പുറകിൽ പണിയേയില്ല. ഇവിടെ അങ്ങനെ തന്നെയാണ് നിർമ്മിതികൾ നടത്തിയിട്ടുള്ളത്. കാരണം മധുബഹയുടെ പുറകിൽ വേറൊന്നും പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. മധുബഹയുടെ പുറകിലത്തെ ഭിത്തിയിൽ തന്നെ പുരാതന കാലങ്ങളിൽ 3 ഹോളുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ 3 കൂടുതൽ ഹോളുകൾ കാണാം. പക്ഷേ 3 ഒരു നിരയിൽ കാണാം. അത് എലിയാസ് ലിവ മൂശ
രണ്ടാമത്തെ ആഗമനത്തിൽ ഈശോയോടൊപ്പം അവർ വരുമ്പോൾ അവർക്ക് പ്രവേശിക്കാനുള്ള കവാടമായിട്ടാണ് അതിനെ കരുതുന്നത്. ഈശോയും എലിയായും മോശയും കൂടെ വരുമ്പോൾ അങ്ങനെയുള്ള ഹോളുകൾ പുറത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയും പ്രധാനമായിട്ടുള്ള മധുവായെക്കുറിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോൾ തള്ളൂർക്കാട്ട് കൊറോന പള്ളിയുടെ മീശത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. പുരാതനമായ പല കാര്യങ്ങളും ഈ പള്ളിക്കകത്തുണ്ട്. ഇതിനകത്ത് ഗുരിയാളശ്ശേരി പിതാവ് റോമിൽ നിന്ന് കൊണ്ടുവന്ന പീറോനിക്കയുടെ തുവാലയിൽ നിന്ന് മുട്ടിച്ച തുവാലയും മൂന്ന് കുരിശിത്തറച്ച മൂന്നാണികളെ മുട്ടിച്ച മൂന്നാണികളും മറ്റ് പുരാവസ്തുക്കളും പലതും ഇവിടെ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അതിൽ അതിലെ പഴയ പുസ്തകങ്ങൾ, ഭരണപ്പെരുന്നാളിന് അച്ചാറിട്ടിരുന്ന ഭരണികൾ, റംസേന്തി, തടി കൊണ്ടുള്ള റംസേന്തി, വെള്ളി കൊണ്ടുള്ള റംസേന്തി, മാതാവിൻ്റെ തിരിശേഷിപ്പുള്ള വലിയ അരളിക്ക, കുന്തിരിക്ക വിടുന്ന പല വെള്ളി പാത്രങ്ങൾ, വെള്ളി കാസകൾ, വെള്ളി മുടികൾ, കല്ലൂർക്കാടൻ പറ, വലിയ അരളിക്ക, വെള്ളിയൽ സ്വർണം പൂശിയ അരളിക്ക, മൂന്നാല് ആനക്കൊമ്പിലുള്ള കുരിശുകൾ, അങ്ങനെ പല സാധനങ്ങളും ഇല്ലാതിരിപ്പുണ്ട്. പഴയ സുറിയാനി പുസ്തകങ്ങൾ, തക്സകൾ, ഞാനിപ്പോൾ പറഞ്ഞതിൽ കൂടുതൽ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം പള്ളിയുടെ പഴമയെ വിളിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഈ വിശ്വാസ പാരമ്പര്യം കേരളത്തിലെ ആദ്യ ദേവാലയങ്ങൾ ഒഴികെ മറ്റൊരു ദേവാലയ തോമാസ്ലീഹായുടെ വരവോടുകൂടിയുള്ള മറ്റൊരു ദേവാലയങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് പാരമ്പര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ദേവാലയം, അതുപോലെ വിശ്വസ്തതയിൽ മുന്നിൽ നിൽക്കുന്ന സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒരു ദേവാലയമാണ് ചമ്പക്കുളം കല്ലൂർക്കാട് ബസലിക്ക. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മാധ്യസ്ഥത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണെങ്കിൽ ഇവിടുത്തെ തീർത്ഥാടക മധ്യസ്ഥൻ വിശുദ്ധ ഔസേപ്പാണ്, കുടുംബങ്ങളുടെ കാവൽക്കാരനായ വിശുദ്ധ ഔസേപ്പ്. ഇവിടെ പുണ്യപ്പെട്ട ഒത്തിരി ജീവിതങ്ങൾ കടന്നുപോയ ഒരു പുണ്യ മണ്ണാണിത്. ഈ കല്ലൂർക്കാട് ദേവാലയത്തിൻ്റെ ഈ സ്വപ്നഭൂമി കേരള കത്തോലിക്ക സഭയുടെ തന്നെ താരകമാണ്, നക്ഷത്രമാണ്, ജ്വലിച്ചു നിൽക്കുന്ന എല്ലാ മേഖലകളിലും ജ്വലിച്ചു നിൽക്കുന്ന ഒരു സുവർണ ദീപ്തമായി വരും നൂറ്റാണ്ടുകളിലും പ്രശോഭിക്കും. ചമ്പക്കുളം കല്ലൂർക്കാട് ബസലിക്ക മാതൃകയാണ് സഭയ്ക്ക്, സമൂഹത്തിന്, ഈ ലോകത്തിന്.